ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരേ സമയത്ത് രണ്ടും മൂന്നും കേക്കൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെ ഒരുമിച്ച് അളന്നെടുത്ത് ഈ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണേ. ഇതിനു മുമ്പ് ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അതുകൊണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരുന്നില്ല. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇതിപ്പം ജസ്റ്റ് അതിൻ്റെ ഒരുമിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും അതെങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള വീഡിയോ ആണേ കാണിക്കുന്നത്. ഇത് ഹോം വർക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് രണ്ട് മൂന്ന് കേക്കൊക്കെ ചെയ്തെടുക്കേണ്ട ആവശ്യങ്ങൾ വരുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമേ. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓവനിൽ എനിക്ക് ഒരേ സമയത്ത് തന്നെ 750 ഗ്രാമിൻ്റെ മൂന്ന് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അത് ഞാൻ 750 ഗ്രാമിൻ്റെ കേക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ആ 750 ഗ്രാമിൻ്റെ കേക്ക് ഞാൻ ഒരു കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 750 ഗ്രാമിൻ്റെ മൂന്ന് കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് പകരം ഞാനിവിടെ മൂന്ന് കേക്കിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദയാണ് അളന്നെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മൂന്ന് കേക്കിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ ഒരുമിച്ച് അളന്ന് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു കേക്കിന് വേണ്ടി 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അങ്ങനെ ഇപ്പം മൂന്ന് കേക്കിന് വേണ്ടി 2/4 കപ്പ് പൊടിച്ച ബ്രൗൺ ഷുഗറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ക്യാരമലാണ്. ഇത് മൂന്ന് കേക്കിന് വേണ്ടിയിട്ടുള്ള 3/4 കപ്പ് പഞ്ചസാരയുടെ ക്യാരമൽ ഒരുമിച്ച് പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ മൂന്ന് കേക്കിന് വേണ്ടിയിട്ടുള്ള 9 ടേബിൾ സ്പൂൺ സൺഫ്ലവറിൻ്റെ ഓയിലും പിന്നെ 3/4 കപ്പ് ബട്ടറും. ഞാൻ 2 മുട്ടയാണ് ഒരു കേക്കിന് വേണ്ടിയിട്ട്, അതായത് 3/4 കിലോ കേക്കിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. ഇപ്പം മൂന്ന് കേക്കായപ്പോൾ അങ്ങനെ 6 മുട്ട ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലോട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ ആ മസാലപ്പൊടിയുടെ മിക്സുകളുണ്ടല്ലോ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒരുമിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു അരിപ്പയെ കൂടെ അരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാമേ. ഇപ്പോൾ ഇവിടെ 3/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 6 മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന മൈദയുടെ പൊടിയാണ്. അത് ഈ ബീറ്ററും കൊണ്ട് തന്നെ ഞാനൊന്ന് ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇത്രയും മൈദ ഒരുമിച്ചിട്ട് മുളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരമലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തേനും നമ്മുടെ എസൻസും എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ സ്പീഡിലിട്ട് മാത്രമേ ചെയ്യാവേ, വലിയ സ്പീഡിലിട്ട് കുറേ നേരം ചെയ്ത് കൊടുക്കരുത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ആ സ്പാച്ച് ലൈൻ കൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സുമാണ്. അതിന് മുമ്പ് ഈ ബാറ്ററിനെ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ കേക്ക് ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള 7-ഇഞ്ച് പേപ്പർ മോൾഡിലാണേ. ഇത് നമുക്ക് വെളിയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇങ്ങനെയുള്ള പേപ്പർ മോൾഡുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ പാനിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടിരിക്കണമല്ലോ പാനാണെങ്കിൽ. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരിട്ട് നമ്മുടെ ബാറ്റർ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബാറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ മൂന്ന് പാത്രത്തിൽ ഒരേ അളവിൽ നമുക്ക് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരേ തൂക്കം വരുന്ന മൂന്ന് പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അതിനെ മൂന്ന് ഒരേ തൂക്കമാക്കിയാണ് ഞാൻ എടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് മെഷീൻ ഇല്ലായെങ്കിൽ ഒരു കപ്പ് വെച്ചിട്ട് കപ്പളവിൽ നമുക്ക് ഈ ബാറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ കൃത്യമായിട്ട് ബാറ്റർ അളന്ന് മാറ്റിയെടുത്തിട്ട് ഇതിലേക്കാണ് ഇനി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഫ്രൂട്ട്സ് മാത്രം ഞാൻ 2 കപ്പ് അളന്നളന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഓരോ ബാറ്ററിലോട്ടും ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പേപ്പർ മോൾഡിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറിയും കാഷ്യൻ നട്ടും ഡ്രൈ ഗ്രേപ്സും എല്ലാം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിനുള്ളിൽ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് 160 ലോട്ട് ആകിക്കൊണ്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ 3 കേക്കും ഒരേ സമയത്ത് തന്നെ നമുക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഈ ഒരു രീതി തന്നെ 1 കിലോയുടെ 2 കേക്ക് കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചത് 8 ഇഞ്ചിൻ്റെ പേപ്പർ മോൾഡാണ്. അതുകൊണ്ട് 2 കേക്ക് മാത്രമേ ഒരേ സമയത്ത് എനിക്ക് ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. 1 കിലോ തൂക്കം വരുന്ന കേക്കിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ അളവിനെ ഡബിളാക്കി എടുത്തിട്ടാണ് മുമ്പേ ചെയ്തതുപോലെ തന്നെ ഈ കേക്കും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതി തന്നെ ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റൗവിന് 2-3 അടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പല പാത്രങ്ങളിലായിട്ട് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ കേക്കിൻ്റെ മുകളിലും 2 ദിവസം നമ്മൾ ഫ്രൂട്ട് ജ്യൂസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാമേ. ഇനി ഈ കേക്ക് നമുക്ക് ഗിഫ്റ്റായിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെയുള്ള പ്ലാസ്റ്റിക് ഗിഫ്റ്റ് വ്രാപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമേ. ഇനി ഇതിൻ്റെ നടുക്ക് കേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് 4 സൈഡിൽ നിന്നും വരുന്ന ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അത് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിനെ കെട്ടിക്കൊടുക്കാം. ഇതാ ഇതേപോലത്തെയുള്ള ഗിഫ്റ്റ് ബോക്സുകൾ നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ നമ്മൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാനും മാത്രമല്ല നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുമേ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഇനിയിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.